ഗുഡ് മോർണിംഗ് കേട്ടോ, അല്ല വേറെ ഒന്നും ഇല്ല. ഓക്കെ, സോ ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരികയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പം നമ്മൾ എടുക്കുന്ന ടോപ്പിക്ക്, നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് കറണ്ട് അക്കൗണ്ടിനെ കുറിച്ചാണ്. അപ്പം ഞാൻ നിങ്ങളോട് ഒരു പ്രാവശ്യം കൂടെ പറഞ്ഞോട്ടെ, അതായത് ഇങ്ങനെയൊക്കെ പറയുന്നതിൽ ഒരു ചമ്മലുണ്ട്. എന്നാൽ പോലും നമ്മൾ ഈ ടോപ്പിക്കുകൾ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന്, ഞാൻ ഇതിൻ്റെ കണ്ടൻറ്റ് നിങ്ങൾക്കിടാം, ക്ലാസ് റൂമിൽ ഇട്ടില്ല കേട്ടോ, ഒന്ന് വരും, സോറി. ഇപ്പം ടൈം വേണ്ടി വരും, കാരണം ഇതൊരല്പം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊന്ന് മാറ്റി ഒന്ന് ഇടാനുള്ളൊരു സമയം തരണം. ഇന്ന് രാത്രിയത്തോടെ ഞാനത് വർക്കൗട്ട് ചെയ്തിട്ട് ഞാൻ തട്ടിക്കോളാം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ കണ്ടല്ലോ ഇന്ത്യയിലെ കറണ്ട് അക്കൗണ്ട് എന്താ, നമ്മൾ കണ്ടു ഇൻവിസിബിൾ അക്കൗണ്ട് കൊണ്ടു. ഒരിക്കലും മറക്കരുത് നെറ്റ് എക്സാമിന്, അതുപോലെ നിങ്ങളൊരു ക്ലാസ് എടുക്കുകയാണെങ്കിൽ ആർ ബിയുടെ എക്സാം, നിങ്ങൾ ആർ ബിയുടെ എക്സാം തീർച്ചയായിട്ടും ഇടേണ്ടി, കാരണം എക്കണോമിക്സുകാരെ വിളിക്കുന്നുണ്ട്, എക്കണോമിക്സുകാരെ മാത്രമായിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ ആർ ബിയുടെ എക്സാമിലൊക്കെ ഈ പേപ്പറുകൾ കൈകാര്യം ചെയ്യുന്നത് അവർ ചോദിക്കും ഇങ്ങനെ ഓരോ. ഓക്കെ, സോ യു ആർ ഡിസ്കസിങ് അബൌട്ട് ദ ഇൻവിസിബിൾ അക്കൗണ്ട്. അതിൻ്റെ അത് $133 ബില്യൺ സർപ്ലസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, $133 ബില്യൺ സർപ്ലസ്. ആ സർപ്ലസിൻ്റെ പൊസിഷൻ കേട്ടോ 132 ആണ് ഇവിടെ. ഓക്കെ, അതിൻ്റെ ഫ്രാക്ഷനൊക്കെ പോയതുകൊണ്ട് അങ്ങനെ 123 അതിന് മുമ്പ് 111 918 117 കണ്ടോ. ഈ ഫിഗേഴ്സ് ഒന്നും ഓർത്തിരിക്കണ്ട, ഫിഗേഴ്സ് എന്ന് പറയുന്നത് നമ്മളങ്ങനെ ഓർത്തിരിക്കണ്ടല്ല, പക്ഷേ ഫിഗേഴ്സിൻ്റെ അണ്ടർലൈൻ ട്രെൻഡ് നമ്മൾ ഓർത്തിരിക്കണം. അതാണ് എന്താണ് നമ്മൾ ഓർത്തിരിക്കുന്നത്, ഈ ഫിഗേഴ്സ് ആണ് നമുക്ക് ഭയങ്കര ആക്ഷൻ വെച്ചു. ഈ ഫിഗേഴ്സ് ഇങ്ങനെ അല്ലേ, ഇത് ഇങ്ങനെ 132. ഓക്കെ, സോ 123 അപ്പോൾ ഇത് നമ്മളെ ട്രെൻഡാണ്, നമുക്കറിയാം ഇതെല്ലാം പോസിറ്റീവ് ആണെന്നുള്ളതാണ് നമ്മുടെ മനസ്സിൽ പറയുന്നത്. ഓക്കെ, സോ ഇന്ത്യാസ് ഇൻവിസിബിൾ അക്കൗണ്ട് ആസ് കണ്ടിന്യൂസ് പോസിറ്റീവ്. ഓക്കെ, ഇനി നമ്മൾ പറയുകയാണ് ഗുഡ്സിൻ്റെ, നമ്മൾ കണ്ടു ഈ ഗുഡ്സ് ഇതാണ്, സർവീസസ് അല്പം ക്രോസ് ചെയ്യുക ഗുഡ്സിനേക്കാളും, അല്ല ഈ വർഷം മാത്രം കണ്ടോ, ഇത് ഗുഡ്സാണ് ഇത് സർവീസാണ്. സർവീസ് എക്സ്പോർട്ട് ഇന്ത്യ ഭയങ്കര കൂടുതലാണ്, നല്ല മിക്കവാറും ഉണ്ട് നെറ്റ് ഇൻകം. ഇത് നമ്മൾ കണ്ടാണല്ലോ, അതായത് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് മൾട്ടിനാഷണൽ കമ്പനികൾ പ്രോഫിറ്റായിട്ടും ഡിവിഡൻ്റായിട്ടും ഇൻട്രസ്റ്റായിട്ടും റോയൽറ്റി അങ്ങനെ പോലുള്ള സംഭവങ്ങളൊക്കെ ആയിട്ടും അവ ഇൻവെസ്റ്റ്മെൻറ്റിന് റിട്ടേൺ ആയിട്ട് അവർ സ്വീകരിച്ചുകൊണ്ട് പോകുന്ന ഇൻകം എവിടെയാണ്, കറണ്ട് അക്കൗണ്ടിൽ കൂടെ. എന്താണ് കറണ്ട് അക്കൗണ്ടിൽ കൂടെ, ഒരു വാക്കുണ്ട്, അതായത് ഒരു സെൻറ്റൻസ് ഉണ്ട്, അതായത് ടുഡേയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻഫ്ലോ. എന്താണ് ക്യാപിറ്റൽ, നമ്മൾ പഠിക്കാത്ത അക്കൗണ്ട്, എന്തിനെ കുറിച്ചുള്ളതായിരിക്കും, ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചുള്ളത്. അതിലൂടെ എന്ത് വരും, എഫ് ഡി വരും. സോ ടുഡേയ്സ് എഫ് ഡി ഐ ഓർ ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻഫ്ലോ വിൽ ക്രിയേറ്റ് ആൻ ഔട്ട്ഫ്ലോ ഇൻ ദി കറണ്ട് അക്കൗണ്ട് ടുമോറോ. കറണ്ട് അക്കൗണ്ട് ഇതാണ്, ഇൻകം ഒക്കെ കറണ്ട് അക്കൗണ്ടിൽ വരുമല്ലോ. അപ്പോൾ എഫ് ഡി ഐ വന്നു, ഇന്നലെ വന്നു, ടിയിൽ വന്നു, എഫ് ഡി ടി വന്നു, ടി പ്ലസ് വൺ. അപ്പോൾ ഇങ്ങോട്ട് വരുമോ കേട്ടോ, എഫ് ഡി ടി പ്ലസ് വണ്ണിൽ പ്രോഫിറ്റായിട്ട് തിരിച്ചു പോകും, ശരിയല്ലേ. സോ ഇന്ന് എഫ് ഡി വന്നു കഴിഞ്ഞാൽ നാളെ എഫ് ഡി പ്രോഫിറ്റായിട്ട് തിരിച്ചു പോകും. അപ്പോൾ എഫ് ഡി വരുമ്പോൾ എന്താ, ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൂടെ ആയിരുന്നു നമ്മൾ പഠിച്ചില്ല ഇതുവരെ, തിരിച്ചു പോകുമ്പോൾ എന്താ കറണ്ട് അക്കൗണ്ടിൽ കൂടെ, ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കും, ശരിയല്ലേ. സോ ടുഡേയ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻഫ്ലോ ഈസ് ടുമാറോസ് കറണ്ട് അക്കൗണ്ട് ഔട്ട്ഫ്ലോ, മനസ്സിലായല്ലോ. ഇതാണ് ഈ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസിന് ഇങ്ങനെ പശുവിനെ പുല്ലുമേയാൻ വിടുന്ന പോലെ വലിയ രാജ്യങ്ങൾ, ഫോർ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലേക്ക് വിട്ടിട്ട് ഇന്ത്യയിലൊക്കെ പ്രൊഡക്ഷൻ നടത്തി, ഇന്ത്യയൊക്കെ പ്രോഫിറ്റ് നടത്തി, പ്രോഫിറ്റ് ഉണ്ടാക്കി അത് ഈ കറണ്ട് അക്കൗണ്ടിൽ കൂടെ തിരിച്ചാമാരെടുത്തുകൊണ്ട് പോകും. ഓക്കെ, നിങ്ങൾക്കറിയാം മാഗി നൂഡിൽസ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ടല്ലോ നൂഡിൽസ്, നൂഡിൽസ് നിങ്ങൾക്ക് നിങ്ങൾ മേടിച്ച് കഴിക്കുന്നതാണ്, ഞാൻ കഴിക്കുന്ന കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമൊന്നുമില്ല പക്ഷേ അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് ഈ മാഗി നൂഡിൽസ് അവരെന്നെയെന്ന് അറിയാം, അത് പറയാതിരിക്കാൻ പറ്റില്ല. അമ്മര് നൂഡിൽസ് ഉണ്ടാക്കിയിട്ടെ 10 രൂപ, അവരുടെ പരിപാടി എന്താണെന്നറിയോ, 10 രൂപയുടെ നൂഡിൽസ് ആണെങ്കിൽ, 10 രൂപയ്ക്ക് നൂഡിൽസ് കിട്ടുമോ അറിയത്തില്ല, നൂഡിൽസ് ആണെങ്കിൽ അമ്മര് പറയുന്നത് എന്നറിയോ, 2 രൂപ റോയൽറ്റി ആയിട്ട് കൊണ്ടുപോകാം. ഏകദേശം വിചാരിച്ചു വെച്ചാൽ എക്സാഗ്രേഷൻ 1.5 rupees എങ്ങനെ ഉള്ളൂ, ഓരോ 10 രൂപയുടെ നൂഡിൽസ് വയ്ക്കും 2 രൂപ അമ്മര് കൊണ്ടുപോകാം. എന്തിനാ കൊണ്ടുവന്നേ, നൂഡിൽസ് ഉണ്ടാക്കാൻ ഇത്രയും ചിലവുള്ളൂ നമുക്കറിയാം, പാക്കറ്റ് നൂഡിൽസിൻ്റെ സംഭവങ്ങൾ ഇവിടെ ഉണ്ട്, പാക്കറ്റ് ഇവിടെ ഉണ്ട്, പാക്കറ്റിൻ്റെ പാക്കിംഗ് എല്ലാ സൗകര്യവും, നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ടെക്നോളജി ആവശ്യമില്ലല്ലോ. അവർ പറയുന്നത് 2 രൂപ എന്താട്ടാ കൊണ്ടെന്ന് അറിയാം, റോയൽറ്റി ആയിട്ടാ കൊണ്ടു, എന്താട്ടാ കൊണ്ടു റോയൽറ്റി, നൂഡിൽസ് ഉണ്ടാക്കാൻ എന്താ ടെക്നോളജി, ടെക്നോളജിക്കുള്ള റിവാർഡാണല്ലോ റോയൽറ്റി. അവർ പറഞ്ഞ വാക്കാനെന്നറിയോ, ഞങ്ങളുടെ നൂഡിൽസ് കഴിക്കുമ്പോൾ ഒരു നൂഡിൽസ് ആണെന്നുള്ളൊരു പ്രത്യേക ഫീലിംഗ് ജനങ്ങൾക്കുണ്ട്, ഏത് ഈ മാഗീസ് എന്ന് കാണുമ്പോൾ. അതുകൊണ്ട് ആ മാഗീസ് എന്നുള്ള ബ്രാൻഡ് നെയിം ഉപയോഗിക്കുന്നതിന് ഞങ്ങൾ 2 രൂപ കൊണ്ടുപോകും, അതായത് ഓരോ ലാഭം അല്ല, ലാഭം എന്ന് പറഞ്ഞാൽ നമ്മൾ 9 രൂപ ചിലവായി 1 രൂപ ലാഭം, ആ ലാഭം അല്ല കൊണ്ടുവന്നത്, വിറ്റ് കഴിഞ്ഞാൽ 10 രൂപയുടെ വിറ്റ് കഴിഞ്ഞാൽ ഇതാ 20% റോയൽറ്റി ആയിട്ട് അങ്ങ് കൊണ്ടുപോവുക, 20% ഇത്തിരി കുറവാട്ടോ അതിനേക്കാളും കുറവ്. അപ്പോൾ 2 രൂപ റോയൽറ്റി അതിന് ഗവൺമെൻറ് ചോദിച്ചു, ഇത് തന്നെ പരിപാടി, ഇത് 2 രൂപ റോയൽറ്റി ആയിട്ട് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ, അത് കഴിഞ്ഞാൽ പിന്നെ റോയൽറ്റി കൂടെ കൊടുത്തു കഴിഞ്ഞാൽ മിച്ച ലാഭം ഉണ്ടെങ്കിൽ പിന്നെ കൊണ്ടുവന്നു. കമ്പനികളൊക്കെ ഇങ്ങനെയാണ്,
അവർ വോൾട്ടഡ് അവർ പറയുന്നത് ബ്രാൻഡ് നെയിം ഉപയോഗിക്കുന്നതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു പ്രത്യേക സന്തോഷമുണ്ട്, ഞങ്ങൾ നൂഡിൽ കഴിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് 2 രൂപ ക്വാളിറ്റി ആയിട്ട് വേണം. അപ്പോൾ അവർ അത്രയും റോയൽറ്റി ഓരോ എല്ലാ കമ്പനികളും ഇങ്ങനെയാണ് പൈസ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് വന്ന്. ഇപ്പം നമ്മളവരെയും കുറ്റപ്പെടുത്തുമല്ലോ കേട്ടോ, അവരിവിടെ വരുന്ന നമുക്ക് ഭയങ്കര എന്താ ഭയങ്കര ബെനിഫിറ്റ് ഉണ്ട്, മോഡിൽസൊക്കെ നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്നുള്ളൂ. കാറൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല റോയൽറ്റി കൊണ്ടുവന്ന്. അപ്പോൾ ദേർ ആർ സെവറൽ അതർ അറേഞ്ച്മെൻറ്റ്സ് ത്രൂ വിച്ച് എ മൾട്ടി നാഷണൽ കമ്പനി ക്യാൻ എക്സ്ട്രാക്ട് പ്രോഫിറ്റ് ഓക്കെ ഫ്രം പർട്ടിക്കുലർ കൺട്രി ലൈക്ക് ഇന്ത്യ. ഓക്കെ ഇപ്പോൾ കിട്ടിയല്ലോ അതിൻ്റെ ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കണം. നൂഡിൽസ് ഇഷ്ടമില്ലാത്തവരും ഇഷ്ടമുള്ളവരും ഈ എക്സാമ്പിൾ ഓർത്തിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻഫ്ലോയും കറണ്ട് അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻഫ്ലോയും കറണ്ട് അക്കൗണ്ട് അൺഫ്ലോയും കുറിച്ച് ഓർത്തിരിക്കണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യണം. ഓക്കെ ഒരു സെക്കൻഡ് ഡിലീറ്റ് ചെയ്യട്ടെ, വ്യൂർത്ത് കൊണ്ടിട്ട് ഡിലീറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നു. ഓക്കെ ഡിലീറ്റ് ചെയ്തു. ഓക്കെ പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും ഇതിൻ്റെ നിങ്ങൾ ഓർത്തിരിക്കണം. നമ്മൾ ഇൻവിസിബിൾ ഈ സർപ്ലസ് കറണ്ട് അക്കൗണ്ടിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, നമ്മൾ നോക്കിയതാണ്. പക്ഷേ നിങ്ങൾ റിവൈസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ തിരിച്ചു വരികയാണ്. സോ ഇന്ത്യയുടെ എക്സ്പോർട്ട് 120 ബില്യൺ US ഡോളറെ, ഇമ്പോർട്ട് 477, ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഡോളർ അങ്ങോട്ട് പോകുന്നത് നമ്മളിവിടെ മൈനസ് കൊടുത്തേക്കോട്ടോ. ദെൻ ട്രേഡ് ബാലൻസ് 157, ഇന്ത്യയുടെ ഇൻവിസിബിൾ എക്സ്പോർട്ട് 321 സി ഓക്കെ, ഇൻവിസിബിൾ ഇമ്പോർട്ട് 188 നെഗറ്റീവ് കൊടുത്തേക്കാണ്. അപ്പോൾ 133 അവിടെ തന്നെ സർപ്ലസ്, സോറി കേട്ടോ 24 ഡെഫിസിറ്റ്. ഓക്കെ സോ ദിസ് ഈസ് ദ ട്രെൻഡ് ഓഫ് ഇന്ത്യസ് കറണ്ട് അക്കൗണ്ട്. ഇന്ത്യ ഈസ് ഹാവിങ് എ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് യൂഷ്വലി ആൻഡ് ഇറ്റ് ഈസ് കണ്ടീഷൻഡ് ബൈ ഹ്യൂജ് ട്രേഡ് ഡെഫിസിറ്റ്, സൈസബിൾ ഇൻവിസിബിൾ സർപ്ലസ് ആൻഡ് എ മാനേജിബിൾ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ്. വാട്ട് ഈസ് ദാറ്റ്? മാനേജിബിൾ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ജസ്റ്റ് 24, യു നോ ദാറ്റ് ഈസ് മാനേജിബിൾ. ഓക്കെ അപ്പോൾ അത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പുതിയൊരു ടോപ്പ് അതിൻ്റെ അടുത്ത അക്കൗണ്ടിലേക്ക് എടുക്കും. ഇതിൻ്റെ ടോപ്പിക് അല്ല അടുത്ത അക്കൗണ്ട്, അതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഏതാണ് ക്യാപിറ്റൽ അക്കൗണ്ട്? അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എൻ അക്കൗണ്ട് വിച്ച് ഡീൽസ് വിത്ത് അസെറ്റ്സ്. അപ്പോൾ അതെവിടെ നമ്മളെ ഈ നമ്മൾ സോറി നമ്മളിങ്ങനെ പഠിച്ചു പോകുമ്പോഴേ പുതിയ പുതിയ ചില ടെർമിനോളജീസ് അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ കേൾക്കുമ്പം വിചാരിക്കുന്നതിനേക്കാളും അപ്പുറത്തുള്ള എന്തൊക്കെയോ പറയുന്ന കാര്യങ്ങളും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. അതിലെന്താണ് അസെറ്റ്? അസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം നമുക്ക് പറയുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലിരിക്കുന്ന ലാൻഡ് നമ്മുടെ അസെറ്റാണ് അല്ലേ, ബിൽഡിങ് നമ്മുടെ വീടൊക്കെ നമ്മൾ അസെറ്റാണ്, സ്വർണ്ണം ഉണ്ടെങ്കിൽ അത് അസെറ്റാണ്, ബാങ്ക് ഉണ്ട് സേവിങ് അസെറ്റാണ്, പിന്നെ ഷെയർ മേടിച്ച അസെറ്റാണ്, ബോണ്ട് മേടിച്ച അസെറ്റാണ്. കാരണം അവരെ സംബന്ധിച്ചാലും നമ്മൾ തന്നെ ഒരു അസെറ്റാണ്. കാരണം നമ്മൾ പഠിച്ച് ജോലി മേടിച്ച് ഹ്യൂമൻ ക്യാപിറ്റൽ ആട്ടോ, നമുക്ക് ഭാവിയിൽ വരുമാനം ഉണ്ടാക്കും എന്ന് അവർ വിചാരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മൾ തന്നെ ഒരു അസെറ്റാണ്. ഓക്കെ അപ്പോൾ ഇങ്ങനെ പലതരത്തിലുള്ള അസെറ്റുണ്ട്. ഓക്കെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് അറിയാം, എന്താണ് ഈ ക്യാപിറ്റൽ അക്കൗണ്ടും അസെറ്റും തമ്മിലുള്ള ബന്ധം? ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസെറ്റ് ക്രിയേഷനെ കുറിച്ച് ഉള്ള അല്ലെങ്കിൽ ലയബിലിറ്റിയെക്കുറിച്ചുള്ള ഒരു അക്കൗണ്ടാണ്. അതിവിടെ എന്നാ പറയുക, നമ്മൾ മറ്റേ അക്കൗണ്ടിൽ നമ്മൾ ഗുഡ്സ് സർവീസ്. ഇവിടെ എന്താ പറയുക, ഒരു വിദേശ ഇൻവെസ്റ്റർ വന്നു, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ എന്ന് പറയുക, എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ പോയി കമ്പനികളുടെ ഷെയർ മേടിക്കുക, ഗവൺമെൻറ് ബോണ്ട് മേടിക്കുക, അങ്ങനെ താൽക്കാലികമായിട്ട് അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയെ മാനേജ് ചെയ്യാതെ, കമ്പനിയൊന്നും മാനേജ് ചെയ്യുന്നില്ല, ഓൺ ചെയ്യുന്നില്ല, പ്രൊഡക്ഷൻ ഡിസിഷൻ എടുക്കുന്നില്ല, എംപ്ലോയീസിനെ അപ്പോയിൻ്റ് ചെയ്യുന്നില്ല, പ്രോഫിറ്റ് എടുക്കുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. മറിച്ച് കമ്പനികളുടെ ഷെയർ മേടിക്കും, അല്ലെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്യും, ഓക്കെ, അല്ലെങ്കിൽ ബോണ്ട് മേടിക്കും. ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്ന ആ തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ പിന്നീട് കാണുമ്പോൾ എന്താ പി എന്താണ്, ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ തന്നുള്ളൂ. സോ അതിൻ്റെ വാലയിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് അല്ലേ, എഫ് ഡിയിലും ഉണ്ട്. എന്താണ് എഫ് ഡി എഫ് പി എന്നുള്ള വ്യത്യാസം അറിയാം? എഫ് ഡി ഈസ് അൻ ഇൻവെസ്റ്റ്മെൻറ്റ് മെയ്ഡ് ബൈ എ മൾട്ടി നാഷണൽ കോർപ്പറേഷൻ, എ കമ്പനി വിച്ച് കെയിം ടു ഇന്ത്യ ടു സ്റ്റാർട്ട് പ്രൊഡക്ഷൻ, ഓക്കെ പ്രൊഡക്ഷൻ, ഓക്കെ ടു മാനേജ് എ പർട്ടിക്കുലർ എന്റർപ്രൈസ്, ടു സെൽ എ പർട്ടിക്കുലർ പ്രോഡക്റ്റ്, ടു എക്സ്പോർട്ട് എ പർട്ടിക്കുലർ ഐറ്റം, ഓക്കെ സോ ആൻഡ് ഇറ്റ് വിൽ ബി മേക്കിംഗ് പ്രോഫിറ്റ്. സോ ഇറ്റ് ഈസ് ടേക്കിംഗ് ലോട്ട് ഓഫ് റിസ്ക്. എഫ് ഡി ഈസ് ടേക്കിംഗ് ലോട്ട് ഓഫ് റിസ്ക്. ഇവിടെ നിന്ന് പറഞ്ഞ് ഷെയർ മേടിക്കുക മാത്രമുള്ളൂ, റിസ്ക് ഉണ്ട്. പക്ഷേ നമ്മൾ കമ്പനിയെ മാനേജ് കാര്യമുണ്ടോ, തൊഴിലാളികളെ മാനേജ് കാര്യമുണ്ടോ, ഇലക്ട്രിസിറ്റി ഉണ്ടോ എന്ന് അന്വേഷിക്കുന്ന കാര്യമുണ്ടോ, എല്ലാം എഫ് ഡി അന്വേഷിക്കണം. സോ എഫ് ഡി ഈസ് എ യുണീക് ടൈപ്പ് ഓഫ് ക്യാപിറ്റൽ വിച്ച് ടേക്ക് ലോട്ട് ഓഫ് റിസ്ക് വിച്ച് മേ ക്രിയേറ്റ് ഇൻ പ്രൊഡക്ഷൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊഡക്ഷൻ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, സോ ടെക്നോളജിക്കൽ സ്പിൽ ഓവേഴ്സ് ഫോർ ടെക്നോളജിക്കൽ അപ്ഗ്രേഡേഷൻ, ഓൾ സച്ച് positive things are there associated with FD. So both FP and FD are two type of investment which is coming to India. Okay, so when they comes, you know, when FP comes, you know, so they buy shares, alle company la share medikum, appo adu asset alle, asset aanu.
അപ്പോൾ ആ കമ്പനിയെ സംബന്ധിച്ചുള്ള അസറ്റാണ്, നമ്മളെ സംബന്ധിച്ചുള്ള ലയബിലിറ്റി. കാരണം അറിയാം, നമ്മൾ ഇവനത് വിറ്റിട്ട് പോകുമ്പോൾ നമ്മൾ പൈസ തിരിച്ചു കൊടുക്കും, നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട അവൻ തന്നെ എടുക്കുന്നത് പോകും, അത് വേറെ കാര്യം. അല്ല ഓട്ടോമാറ്റിക്ക് സൈഡിൽ കൂടെ ആണെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ രാജ്യത്തെ നോക്കുകയാണെങ്കിൽ മറ്റുള്ളവൻ വന്ന് നമ്മുടെ കമ്പനിയുടെ ഷെയർ മേടിക്കുമ്പോൾ നമുക്കൊരു ലയബിലിറ്റിയാണ്. കാരണം ഒരു ഫോറിനർ ഇവിടെ വന്ന് ഒരു ക്ലെയിം നടത്തി നമ്മുടെ കമ്പനിയുടെ മുന്നിൽ. ഓക്കെ, സോറി. പിന്നെ അതുപോലെ തന്നെ, അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, അങ്ങനെ ഈ അസറ്റിൻ്റെയും ലയബിലിറ്റിയുടെയും, ഇവിടെയാണ് ഈ അസറ്റ് എന്ന് പറഞ്ഞ വാക്കിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ. അതുപോലെ എഫ് ഡി വരുമ്പോൾ എന്താ, അവർ ബിൽഡിംഗ് മേടിച്ചു അല്ലെങ്കിൽ ഷെയർ തന്നെ മേടിച്ചു. നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ബൈജൂസിൽ 100% ഷെയർ എടുക്കാൻ പോവാ ഫേസ്ബുക്കെന്ന് വിചാരിച്ചു. ഫേസ്ബുക്കിൻ്റെ അദ്ദേഹത്തിൻ്റെ സ്റ്റാക്ക് പറയുക, പേര് മറന്നുപോയി, അദ്ദേഹത്തിൻ്റെ വൈഫിന് ഈ ഫേസ്ബുക്കിൽ, സോറി, ബൈജൂസിലാണ്ട് 25% കണ്ട് ഷെയർ ഹോൾഡിംഗ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മുഴുവനായിട്ട് എടുത്തു കഴിഞ്ഞാലോ 100% ആവും. അപ്പോൾ ഒരു ഷെയർ ഇൻറ്റു ഒരു ഷെയറിൻ്റെ വില എത്ര ഷെയർ ഉണ്ടോ അതിന് ഒരു ഷെയറിൻ്റെ വില കൊണ്ട് ഗുണിക്കുമ്പോൾ അത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ഞ്ഞ് 100% ടേക്ക് കെയർ ആയി ബൈജൂസിനെ, ശരിയല്ലേ? അപ്പോൾ അതൊരു നമുക്ക് പറയുകയാണെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ അസറ്റ് ക്രിയേഷനാണ്, ശരിയല്ലേ? വിദേശ കമ്പനികളിൽ നിന്ന് നമ്മുടെ അസറ്റ് ക്രിയേറ്റ് ചെയ്യും. നമ്മുടെ കമ്പനികൾ, സോറി, വിദേശത്ത് പോയി അസറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, JLR ടാറ്റ ഏറ്റെടുത്തു. JLR എപ്പോഴും വ്യത്യാസം വരിക. JLR ടാറ്റ ഏറ്റെടുത്തു. അപ്പോൾ ടാറ്റ പൈസ ആയിട്ട് പോയി, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കമ്പനി ഏറ്റെടുത്തതാണ്, നമ്മൾ വിദേശം നടത്തിയ ഒരു അസറ്റാണ്. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ FD FPM ഒക്കെയുടെയും അല്ലെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ടിലെ കാര്യങ്ങളിലൊരു ഒരു 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 വേറൊരു ഡയമെൻഷൻ. ആ ഡയമെൻഷനെ പഠിച്ചിട്ടേ നമ്മൾ കാര്യമുള്ളൂ. സോ ഞാൻ എന്ന് പറയാം, എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട്? ദ ക്യാപിറ്റൽ അക്കൗണ്ട് ഷോസ് ഫൈനാൻഷ്യൽ ഓർ മോണിറ്ററി ട്രാൻസാക്ഷൻ വിച്ച് റിസൾട്ട്സ് ഇൻ ക്യാപിറ്റൽ ഫ്ലോസ് ഫ്രം വൺ കൺട്രി ടു അനദർ ടു ദി അതർ. മനസ്സിലായാലോ? മോണിറ്ററി ഓർ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഫണ്ടുമായിട്ട് ഇങ്ങോട്ട് വരിക. അതുകൊണ്ട് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഇന്നലത്തെ കാര്യം പറഞ്ഞിട്ടുണ്ടാവും, ഭയങ്കര പെട്ടെന്ന് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ഇങ്ങോട്ട് വരും, പെട്ടെന്ന് അങ്ങോട്ട് പോവുകയും ചെയ്യും. നമ്മളെ കറൻസി ക്രൈസിസ് പെട്ടെന്ന് അങ്ങോട്ട് പോകുന്നതാണ് ആ പ്രശ്നം. പെട്ടെന്ന് വരുന്നതും പെട്ടെന്ന് പോകുന്നതും ഈ പ്രശ്നം, പയ്യെ പയ്യെ ഇമ്പോർട്ട് നടക്കുന്നു. അതൊക്കെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഷോക്കും അതിൻ്റെ ഇമ്പാക്റ്റും ഒക്കെ അസസ് ചെയ്യാൻ പറ്റും, പ്ലാൻ ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും. ഇവിടെ അങ്ങനെയാണോ? പെട്ടെന്ന് പൈസ ആയിട്ട് വരും. അപ്പോൾ എന്ത് ചെയ്യും? ഡോളറിൻ്റെ വില 7 രൂപയെന്ന് 50 രൂപയായിട്ട് കുറയും. നമ്മുടെ കറൻസി അപ്രീഷ്യേറ്റ് ചെയ്യും, പെട്ടെന്ന് തിരിച്ചെടുത്ത് പോകും. 50 അങ്ങോട്ട് പോകും, തിരിച്ച് 75 പോകും. സോ അവർ കറൻസി വിൽ ബി ഫ്ലക്ച്വേറ്റിംഗ് ലൈക്ക് ഇൻ എ ഷിപ്പ് അഫക്റ്റഡ് ബൈ എ സൈക്ലോൺ ഇൻ ദി സീ. ഓക്കെ, സോ ദ കറൻസി വിൽ ബി ഫ്ലോട്ടിംഗ്, അല്ലേ? ഭയങ്കരമായിട്ട് ഫ്ലോട്ട് ചെയ്യുക, ഭയങ്കര ഫ്ലക്ച്വേഷൻസിന് വിധേയമാവുക. നമ്മൾ ഈ വിദേശം പോലെ തന്നെ ഇങ്ങോട്ട് വരുമ്പോൾ പെട്ടെന്ന് വരും, പെട്ടെന്ന് പോകും, ഹ്യൂജ് എമൗണ്ട് വരും, ശരിയല്ലേ? സോ ഇറ്റ് റെക്കോർഡ്സ് ഓൾ ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ ദാറ്റ് ഇൻവോൾവ്സ് ദ റെസിഡൻസ് ഓഫ് എ കൺട്രി ചേഞ്ചിങ് ആൻഡ് ദർ അസെറ്റ്സ് ഓർ ലയബിലിറ്റീസ് യുനോ വിത്ത് ദി റെസ്റ്റ് ഓഫ് ദി വേൾഡ്. അപ്പം നമ്മൾ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ ഇവിടെ നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ വിദേശത്ത് നടത്തിയ ഇൻവെസ്റ്റ്മെൻറ്റ്, നമ്മൾ നമ്മുടെ കമ്പനികൾ, അതെല്ലാം എവിടെ വരും? ഈ ക്യാപിറ്റൽ അക്കൗണ്ട് വരും. ഓക്കെ, അസറ്റ് മീൻസ് ഡൊമസ്റ്റിക് സിറ്റിസൻസ് ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ഫോറിൻ കൺട്രീസ്, അതാണ് അസറ്റ് കേട്ടോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അസറ്റ് ലയബിലിറ്റിനെ നമ്മൾ തിരിച്ചു കൊടുക്കണം വിദേശ. ഓക്കെ, അവരോട് ഒന്ന് ഇൻവെസ്റ്റ് ചെയ്യാം. ഫ്രം ദി ഇന്ത്യൻ പെർസ്പെക്റ്റീവ്, ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് ഇന്ത്യ ഷോസ് ഫൈനാൻഷ്യൽ ഓർ മോണിറ്ററി ട്രാൻസാക്ഷൻ വിച്ച് റിസൾട്ട്സ് ഇൻ ക്യാപിറ്റൽ ഫ്ലോസ് ഫ്രം ദി റെസ്റ്റ് ഓഫ് ദി വേൾഡ് ഇന്ത്യ ആൻഡ് വൈസ് വേഴ്സ. ഇങ്ങനെ വൈസ് വേഴ്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ പലപ്പോഴും പ്രയോഗിക്കും, തിരിച്ചും അങ്ങോട്ടും നമ്മൾ ഒരു സെൻറ്റൻസ് ലാഭിക്കുമല്ലോ. അതായത് ഇന്ത്യയുടെ ആംഗിൾ നോക്കുകയാണെങ്കിൽ ക്യാപിറ്റൽ അക്കൗണ്ട് ഇന്ത്യയിലെ എന്താണ് കാണിക്കുന്നത്? ഫൈനാൻഷ്യൽ മോണിറ്ററി ട്രാൻസാക്ഷൻ വിച്ച് റിസൾട്ട്സ് ഇൻ ക്യാപിറ്റൽ ഫ്ലോസ് ഫ്രം റെസ്റ്റ് ഓഫ് ദി വേൾഡ് ഇൻ ടു ഇന്ത്യ. അതുപോലെ തിരിച്ചും ഇന്ത്യയിൽ നിന്ന് പുറത്തേക്കും. ഇറ്റ് റെക്കോർഡ്സ് ഓൾ ഇൻ്റർനാഷണൽ ഇക്കണോമിക് ട്രാൻസാക്ഷൻ റിലേറ്റഡ് ചേഞ്ചസ് ഇൻ അസറ്റ് ഫിസിക്കൽ ആൻഡ് ഫൈനാൻഷ്യൽ. ഹെൻസ് ദി ക്യാപിറ്റൽ അക്കൗണ്ട് ഷോസ് ടു ടൈപ്സ് ഓഫ് ആക്ടിവിറ്റീസ്. എന്താണ്? ഒന്ന്, ഫോറിൻ റെസിഡൻസ് മണി എക്സ്പെൻഡിറ്റ് പർച്ചേസ് ഇന്ത്യൻ അസറ്റ്സ്. വിദേശികൾ ഇങ്ങോട്ട് വരിക, എന്തായിട്ട്? FDI ആയിട്ട് വരുന്നു, FPI ആയിട്ട് വരുന്നു, പിന്നെ വേറെ എത്രയുണ്ട്? വേറെ ഉണ്ട് നമ്മൾ ഇത് രണ്ടും. ഈ ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മൾ കൂടുതലും പറയുന്നത് ലോണും ഉണ്ട്, എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറോയിങ്സ് ഉണ്ട്, പിന്നെ അതുപോലെ എന്താണ് റുപ്പി ഡിനോമിനേറ്റഡ് ബോൺസ് ഉണ്ട്. ഓക്കെ, സോറി കേട്ടോ, ബോൺ ഷെയർ ഫിസിക്കൽ അസറ്റ് ദാറ്റ് ഷോൺ ദി ഇൻഫ്ലോ ഓഫ് ക്യാപിറ്റൽ റെക്കോർഡ് അസ് ക്രെഡിറ്റ്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ക്രെഡിറ്റ് ആയിട്ടാണ്. ഈ നമ്മളിത് ലയബിലിറ്റി ആണെങ്കിലുള്ള നമ്മൾ ക്രെഡിറ്റ് ആണ്. കാരണം എന്താ, വിദേശം ഇങ്ങോട്ട് വരുമ്പോൾ ഡോളറുമായിട്ടെങ്കിലും നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എൻ്റർ ചെയ്യുന്നത്. വിദേശ ഡോളറായിട്ട് വരുന്നിടത്തോളം കാലം അവനിവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മളെ സമയത്ത് ലയബിലിറ്റി ആണെങ്കിലും കിട്ടുന്നത് ഡോളറാണ്. ഇങ്ങനെ നമ്മൾ ക്രെഡിറ്റ് ആയിട്ട് കാണിക്കും. കാരണം ഇതിൻ്റെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എവറി ആക്ടിവിറ്റി ദാറ്റ് റിസൾട്ട്സ് ഇൻ ഡോളർ ഏണിങ്സ് ആൻഡ് ഡോളർ ഇൻഫ്ലോസ് വിൽ ബി ട്രീറ്റഡ് ആസ് ക്രെഡിറ്റ് ഐറ്റം ബിക്കോസ് വി ആർ ഗെറ്റിംഗ് ഡോളർ, യുനോ. സോ ഓൺ ദി അതർ ഹാൻഡ്, യുനോ, വെൻ ആൻ ഇന്ത്യൻ കമ്പനി ഇൻവെസ്റ്റ് ഇൻ ഫോറിൻ കൺട്രീസ് വി ആർ ടേക്കിംഗ് എവേ ഡോളർ ടു ഫോറിൻ കൺട്രീസ് സോ വി ആർ ലോസിങ് ഡോളർ. ഭാവിയിൽ അവൻ ലാഭമായിട്ട് തിരിച്ചു വരുന്നെങ്കിലും
പക്ഷെ നമ്മൾ ഇപ്പോഴത്തെ ആംഗിൾ എന്താ, നമ്മുടെ രാജ്യത്ത് നിന്ന് ഡോളർ കിട്ടാവും, വിദേശത്ത് പോയി അവിടെ അങ്ങോട്ട് പോയി, ഇപ്പോൾ ഡോളർ അങ്ങോട്ട് പോയി, ഡോളർ കിട്ടിയോ ഡോളർ പോയോ എന്നുള്ളതാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ പ്ലസും മൈനസും, അല്ലെങ്കിൽ ക്രെഡിറ്റും ഡെബിറ്റും. എപ്പിടി കിട്ടിയില്ല, അപ്പം ഡിലീറ്റ് ചെയ്യാൻ പറ്റിയ അവസരം ഡിലീറ്റ് ചെയ്യും. ഓക്കെ, സോ ഡൊമസ്റ്റിക് റെസിഡൻസ്. ഇനി പിന്നെ നമ്മൾ അൻ എക്സാമ്പിൾ ഫോർ അസറ്റ് ക്രിയേഷൻ ബൈ ദി ഇന്ത്യൻ കമ്പനി ഈസ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ഒ എൻ ജി സി ഇൻ സുഡാൻ. ഓക്കെ, ഒ എൻ ജി സി എന്ന് പറഞ്ഞാൽ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ, ഒരു പെട്രോളിയം അപ്സ്ട്രീം കമ്പനിയാണ്. ഒരു സുഡാനിൽ ഒരു എണ്ണപ്പടം വെച്ച് കഴിഞ്ഞാൽ ഡോളർ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ട് അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇറ്റ് ഇംപ്ലൈസ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ആൻഡ് അറ്റ് ദി സെയിം ടൈം ഇറ്റ് റെപ്രസെൻസ് ക്രിയേഷൻ ഓഫ് ഇന്ത്യൻ അസറ്റ്സ് എബ്രോഡ്. ഇത് ഒറ്റ കാര്യത്തിൻ്റെ അകത്ത് ഒരു ഉദാഹരണത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ ആണ്, ഇന്ത്യയിലേക്കാർ വിദേശ അസറ്റ് ക്രിയേറ്റ് ചെയ്താണ്, പക്ഷേ അതേസമയത്ത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൽ എന്താണ്, ഡെബിറ്റാണ്. കാരണം എന്താ, ഡോളർ അങ്ങോട്ടുണ്ട്, ഡോളർ കേട്ടോ ഡോളർ. ഓക്കെ, ഓൺ ദി അതർ ഹാൻഡ് ക്യാപിറ്റൽ ഇൻഫ്ലോസ് ഇൻ ദ ഫോം ഓഫ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ ആർ ലയബിലിറ്റീസ് ഫോർ ഇന്ത്യ. കാരണം എന്താണ്, നമ്മളെ സംബന്ധിച്ചോളം ഡോളർ ഇങ്ങോട്ട് കിട്ടി, പക്ഷെ ഭാവിയിൽ ഇയാൾ എന്നാന്ന് അറിയോ, ഇതിൻ്റെ പൈസ ഒക്കെ അങ്ങോട്ട് പിൻവലിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മൾ അയാൾ ഇവിടെ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്യുക, അപ്പം നമ്മളെ സംബന്ധിച്ചുള്ള ലയബിലിറ്റിയാണ്. ഓക്കെ, അത്തരം കാര്യങ്ങൾ ഇവിടെ കിട്ടിയല്ലോ, അതിൻ്റെ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾക്ക് ഇവിടെ കിട്ടില്ല. പിന്നെ ഒരു ടേബിൾ ഉണ്ട്, ആ ടേബിളിൻ്റെ ബോക്സ് ഞാൻ പറയാം എന്നാ സംഭവം. വൈ ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് വെരി യുണീക്ക്, ഓർ ക്യാപിറ്റൽ ഫ്ലോസ് ആർ യുണീക്ക്, ഭയങ്കര പ്രത്യേകതായിട്ടുള്ള ഒന്നാണ്. നമ്മൾ ഒരു എന്താണ് പറയുക, ഒരു വിദേശ മൂലധനം അല്ലെങ്കിൽ വിദേശ ക്യാപിറ്റൽ അക്കൗണ്ട്, അത് മറ്റുള്ളവയെ മറ്റ് കറണ്ട് അക്കൗണ്ടിനേക്കാളും ഭയങ്കര വ്യത്യസ്തമാണ്, യുണീക്കാണ്. ഏത് ആംഗിളിലാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? ഒന്ന്, ക്യാപിറ്റൽ ട്രാൻസാക്ഷൻസ് ആർ ക്വിക്ക്ലി മൊബൈൽ, അങ്ങനെ വളരെ പെട്ടെന്ന് വരികയും പെട്ടെന്ന് പോവുകയും. നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഷെയർ മേടിക്കുന്ന അതേ സ്പീഡിൽ ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങോട്ട് വരും. ഓക്കെ, ക്വിക്ക്ലി മൊബൈൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്ലോസ് ലൈക്ക് എഫ് പി ആൻഡ് എൻ ആർ ഐ ഡെപ്പോസിറ്റ് ഫ്ലോസ് വിത്ത് മൗസ് ക്ലിക്ക്. ഒരൊറ്റ ജസ്റ്റ് ഒരു മൗസ് ക്ലിക്കിൻ്റെ ബേസ് മൗസ് ക്ലിക്കൽ ചെയ്യാവുന്ന പരിപാടികളെ ഇതുള്ളൂ. നമ്മൾ ഷെയർ മേടിക്കുന്ന അത്ര എമൗണ്ട്, ഹ്യൂജ് എമൗണ്ട് ഓഫ് പൈസ വരും, സ്പീഡ് കൂടുതലാണ്. ക്യാപിറ്റൽ ഫ്ലോസ് ആർ ഹൈഡ്രോജനസ്, ഇത് വേറെ പ്രത്യേകത. ഹൈഡ്രോജനസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരുപോലെയല്ല. ഒരു ഉദാഹരണം പറയുകയാണെന്നുള്ളൂ, ഈ എഫ് ഡി ഐ ഇവിടെ വന്നിട്ട് എത്രയോ ചിന്തകൾക്ക് ശേഷമായിരിക്കും അയാൾ ഇവിടെ വന്നൊരു 10,000 crore ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞേക്കുന്നത്, അല്ലേ? ഗവൺമെൻറ് ഒരു സ്കീം ഉണ്ടോ, ഞാൻ പി എൽ ഐ എന്ന് പറഞ്ഞാലോ, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം എന്ന് അതിൻ്റെ എക്സ്പാൻഷൻ ആകുമെന്നോട്ട് മറന്നുപോയി. എല്ലാ സ്കീമിൻ്റെ എക്സ്പാൻഷൻ ഭയങ്കര ഏ സ്കീമാണിത്. ഇത് പറയുന്നതന്നെ അറിയോ, ഒരു വിദേശ കമ്പനി ഇവിടെ വന്ന്, ഏത് കമ്പനി, വിദേശ കമ്പനി, ഇന്ത്യൻ കമ്പനിയെ ഇലക്ട്രോണിക് സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 100 രൂപയുടെ ലാപ്ടോപ്പിക്കല്ലോ ഉണ്ടാക്കി വിറ്റു, 200 രൂപയുടെ ലാപ്ടോപ്പ് അടുത്തല്ലുണ്ടാക്കി, അപ്പം നമുക്ക് 100 രൂപ കൂടുതലുണ്ടാക്കി, അതിൻ്റെ 5% പൈസ വെറുതെ ഗവൺമെൻറ് കൊടുക്കും. അതിൻ്റെ ഫലമായിട്ട് ഇഷ്ടം പോലെ കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ റെഡ്മി വരുക, അല്ലെങ്കിൽ നമുക്കറിയാം ആപ്പിൾ വരുക, അങ്ങനെയാണെങ്കിൽ അതിൽ എഫ് ഡി എ ആണ്. ബിക്കോസ് യുനോ ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് വിച്ച് ഇസ് കെയിം ടു ഇന്ത്യ ബൈ കൺട്രോളിങ് എ കമ്പനി, സ്റ്റാർട്ടിങ് എ പ്രൊഡക്ഷൻ, സെല്ലിങ് എ പ്രോഡക്റ്റ് എക്സെട്ര ഈസ് നോൺ എസ് എഫ് ഡി. ഇൻ ദി കേസ് ഓഫ് എഫ് ഡി, യുനോ ദി ഇൻവെസ്റ്റർ ഹാസ് ട്രമെൻഡസ് കൺട്രോൾ ഓവർ ദി കമ്പനി. അപ്പോൾ 10% മുകളിൽ ഒരു കമ്പനിയുടെ ഷെയർ എടുത്തു കഴിഞ്ഞാൽ അതിന് എഫ് ഡി ആയിട്ടാണ് പറയുക. കാരണം എന്താ, ബാക്കി 90% പുറത്തല്ലേ കിടക്കുന്നത്? അങ്ങനെയല്ല, 10% ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു കമ്പനിയിൽ നമുക്ക് കൺട്രോൾ ഉണ്ട്. നമ്മൾ പറയുന്ന ഒരാളെ ബോർഡ് ഓഫ് എക്സിക്യൂട്ടീവ് വിടാൻ പറ്റും, കാരണം 10% വോട്ടിംഗ് പവർ നമുക്കുണ്ട്. അപ്പോൾ 12 ബോർഡ് ഓഫ് എക്സിക്യൂട്ടീവ് മെമ്പർ ആണെങ്കിൽ ഒരാളെങ്കിലും വിടാൻ പറ്റിയില്ലേ? അപ്പോൾ ഇയാൾ പറയുന്ന, ഈ ഇൻവെസ്റ്റർ പറയുന്ന ഒരു കാര്യങ്ങളും അംഗീകരിക്കാൻ പറ്റും. സോ അങ്ങനെയാണ് ഈ 10% മുകളിൽ 100% ഒരു കമ്പനിയിലുള്ള മൊത്തം ഷെയറെങ്കിൽ 10% താഴെ നമ്മൾ പോയി ഷെയർ എടുക്കുകയാണെങ്കിൽ അതിനെ എഫ് പി എന്ന് പറയുന്നുള്ളൂ. കാരണം വേറെ ഷെയർ എടുക്കുക, പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻ്റ്, കമ്പനിയെ മാനേജ് ചെയ്യുന്നില്ല. ഷെയർ എടുത്തു, ഷെയറിൻ്റെ വില കൂടി ഞാൻ വിറ്റിട്ട് പോയി, 9% ഷെയർ എടുത്തു. 10% കൂടുതൽ എടുക്കുകയാണെങ്കിൽ, 10% കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഉറപ്പ് മാറി, അന്നേരം എന്താ പറയുക, കമ്പനിയിൽ ഒത്തിരി കൺട്രോൾ എനിക്ക് കിട്ടും. ചിലപ്പം ചില കമ്പനികളിലെ ഷെയറൊക്കെ ഒരു ഷെയർ രണ്ട് ഷെയർ വെച്ച് ജനങ്ങളിലായിരിക്കും. അപ്പോൾ അതിനാണ് ഈ 10% ഷെയർ നമ്മളിലുണ്ടെങ്കിലോ, നമുക്ക് ആ കമ്പനി കൺട്രോൾ ചെയ്യാൻ പറ്റും വിത്ത് ലീസ്റ്റ് പ്രപ്പോർഷൻ ഓഫ് ദി ഷെയർ ഹോൾഡിംഗ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞാൽ 10% ഷെയറിന് മുകളിൽ ഒരു കമ്പനി ഷെയർ എടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തെന്ന് വിളിക്കും, എഫ് ഡി എന്ന് വിളിക്കും. അപ്പോൾ 10% കുറഞ്ഞ ഷെയർ കമ്പനിയിൽ എടുക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ എന്തെന്ന് വിളിക്കും, എഫ് ഡി എന്ന് വിളിക്കും. സോ ഇത് രണ്ട് തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, ഫോറിൻ ക്യാപിറ്റൽ, ഹൈഡ്രോജനസ് ആണെന്ന് പറയുന്നല്ലോ. അപ്പം ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കി ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റ്, ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ്. അതേസമയം വിദേശത്ത് നമുക്ക് കിട്ടുന്ന ബോറോയിങ്സ്, അല്ലെങ്കിൽ നമ്മൾ പോയി ലോൺ എടുക്കുക, നമ്മൾ ലോൺ എടുക്കുമ്പോൾ റിസ്ക് ആണ്, എടുക്കുന്നത് നമുക്ക് തരുന്നവനാണോ, അല്ല തരുന്ന പൈസ തരുന്നുണ്ട്, അത് വേറെ കാര്യം. അവരെ സംബന്ധിച്ചാൽ 8% പലിശ ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കും, ഇങ്ങനെ പ്രശ്നമാണല്ലോ. 8% പലിശ ഇങ്ങനെ കിട്ടിക്കൊണ്ടേ ഇരിക്കും, അതെങ്ങനെ അയാൾ അവിടെ ഇന്ത്യയിലേക്ക് ആ പൈസ ലോണായിട്ട് വന്നിട്ട് വെറുതെ ഇരുന്നാൽ മതി. അതുപോലെ ഇവിടെ എഫ് ഡി ചെയ്യുന്ന പോലെ കമ്പനിയെ മാനേജ് ചെയ്യണോ, എംപ്ലോയീസിനെ മാനേജ് ചെയ്യണോ, വേണ്ടല്ലോ. പ്രൊഡക്റ്റ് സെയിൽ ചെയ്യണോ, വേണ്ട. ടെക്നോളജിയും കൊണ്ട് ചെല്ലണോ, വേണ്ട. മറിച്ച് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിക്കുന്നത്,
ഇവിടെ വിദേശ നമ്മൾ ലോൺ എടുക്കുന്ന ആൾ ഫണ്ട് തരും, നമ്മൾ അവർക്ക് 8% അല്ലെങ്കിൽ 6% പലിശ കൊടുത്തുകൊണ്ടിരിക്കുക. റുപ്പി ഡിനോമിനേറ്റഡ് ബോണ്ട്, നമ്മുടെ കിപ്പി എടുത്ത മസാല ബോണ്ട് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അവിടെയൊക്കെ പ്രത്യേകം അറിയാം, നമുക്ക് പൈസ തരുന്ന ആൾക്ക് പൈസ കൊടുത്തു എന്നുള്ള റിസ്ക്കേ ഉള്ളൂ, അതല്ലാതെ ഇനി എന്താണ് 12% റിട്ടേൺ കിട്ടുമോ, 0% ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുമല്ലോ, തൊഴിലാളികൾ സമരം നടത്തുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇവരാരെങ്കിലും അറിയേണ്ട കാര്യമുണ്ടോ? ഇല്ല. സോ ദേ ആർ ലെസ് റിസ്ക് ടേക്കിംഗ്, ദർ ലെസ്. സോ ദിസ് ഈസ് എ സ്റ്റേബിൾ സോഴ്സ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫ്രോം ദി ഇൻവെസ്റ്റേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത് ഡെപ്റ്റ് ക്യാപിറ്റലാണ്. ഡെപ്റ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ്, ഓക്കെ, ഡെപ്റ്റ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? കടമായിട്ട് കിട്ടുക. എസ്റ്റേണൽ കമേഴ്സിൽ പറയും ഇത് കടമാണോ? അല്ല, ഇത് ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങോട്ട് വരും, ഇതിൽ തിരിച്ച് അവർ കൊണ്ടുപോകും. ലാഭം ഉണ്ടെങ്കിൽ കൊടുക്കുമ്പോൾ, നഷ്ടമുണ്ടെങ്കിൽ സഹിച്ചോളും. ഇവിടെ നമുക്ക് കൃത്യമായ എമൗണ്ട്, കൃത്യമായ പൈസ തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥര, ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ഏത് ഈ എസ്റ്റേണൽ കമേഴ്സിൽ പോകുന്ന ഗ്രൂപ്പ് ഡിമിനോട്ട് ബോണ്ട്. സോ ദേർ ആർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോറിൻ ക്യാപിറ്റൽ. സോ ഈച്ച് ഹാവ് ദിയർ ഓൺ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്. എല്ലാം നമ്മളിവിടെ പറഞ്ഞിട്ടില്ല, ഇനി വേറെ വേറെ ഐറ്റങ്ങളൂടെ ഉണ്ട്. ഓക്കെ, ദെൻ സിൻസ് ക്യാപിറ്റൽ ഫ്ലോസ് ആർ ക്യൂബ്, ദേ ക്യൂക്ലി അഫക്റ്റ് ഈ ഫോറിൻ എക്സ്ചേഞ്ച് ടേൺ ഓവർ. ഫോർ പെട്ടെന്ന് ഇങ്ങോട്ട് ഒരു 2 billion ഒക്കെ വരിക എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇഷ്ടം പോലെ ഡോളർ, അപ്പോഴത്തേക്കും ഈ ഡോളർ ഇത് ഓതറൈസ് ഡീലേഴ്സ് പറഞ്ഞ ഒരു ആൾക്കാരായി ഡോളർ മേടിക്കുകയും വാങ്ങുകയും ചെയ്യുന്ന ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ. അതൊരു RBI പറയുന്ന ബാങ്കേർ തന്നെ കേട്ടോ, അവർ വാങ്ങും ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഡോളർ ഇട്ടിരുമ്പോൾ അത് മേടിച്ച് വെക്കും, പകരം രൂപ കൊടുക്കും, തിരിച്ച് ഇവർ ഷെയർ അന്നേരം ഇട്ട് പോയി ഷെയർ മേടിക്കും, ഷെയർ മേടിച്ച് കഴിഞ്ഞ് തിരിച്ച് ഈ ഓതറൈസ് ഡീലേഴ്സ് തന്നെ ഷെയർ മേടിച്ച് കഴിഞ്ഞ് ബാക്കി രൂപ കിട്ടി ഓതറൈസ് ഡീലേഴ്സിൻ്റെ കൂടെ കൊടുത്തിട്ട് രൂപ കൊടുത്തിട്ട് പകരം ഡോളർ മേടിച്ചിട്ട് പിന്നെ വിദേശത്തേക്ക് പോകുവാൻ. അപ്പോൾ ഈ ഓതറൈസ് ഡീലേഴ്സിൻ്റെ റോള് മനസ്സിലായി, ഇവരെയൊക്കെ മാനേജ് ചെയ്യുന്ന RBI കേട്ടോ. അപ്പോൾ ഇത് $2 billion വന്നു, തിരിച്ച് തിരിച്ച് ഇങ്ങോട്ട് പോകുന്നു. അപ്പം അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കരമായിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിലുണ്ട്. എക്സ്ചേഞ്ച് റേറ്റിനെ സ്വാധീനിക്കുന്നു. നമ്മൾ വരുമ്പോൾ 50 കിടന്ന് 70 കിടന്ന എക്സ്ചേഞ്ച് റേറ്റ് 50 മാറി, പോകുമ്പോൾ 50 കിടന്ന എക്സ്ചേഞ്ച് റേറ്റ് 75 മാറി. ഓക്കെ, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് RBI, ഇത് ശരിക്കും പറഞ്ഞാൽ ഓതറൈസ് ഡീലേഴ്സിന് ഫോറിൻ എക്സ്ചേഞ്ച് ഡോളർ കിട്ടിയും കിട്ടുമല്ലോ. ഡോളർ കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യും? ഇവിടുന്ന് ഡോളർ കിട്ടുമ്പോൾ എന്ത് ചെയ്യും? ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഡോളർ കൊണ്ട് വരും, അപ്പോൾ കിട്ടുമ്പോൾ ഡോളർ എടുത്ത് രൂപ കൊടുക്കണം. ഇവിടുത്തെ ഡോളർ ഇവർ കൈവെക്കാൻ പറ്റുമോ? ഇല്ല. അത് മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് അടുത്ത ബിസിനസ് നടത്താൻ പറ്റും. ഇത് പിന്നെ എന്നാ ചെയ്യും? സ്വാഭാവികമായിട്ട് RBI വേണമെങ്കിൽ ഇത് മാർക്കറ്റിൽ പോയി മേടിക്കും, എന്നിട്ട് RBI ഫോറിൻ എക്സ്ചേഞ്ച് റിസർവായിട്ട് സൂക്ഷിച്ച് വെക്കും, അതൊരു ഡീലേഴ്സിൽ നിന്ന് മേടിക്കും. പിന്നെ സ്റ്റോക്ക് മാർക്കറ്റ് ഇംപ്ലിക്കേഷൻ ഉണ്ട്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് വരുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഭയങ്കരമായിട്ട് ഷെയറിൻ്റെ വില കൂടുന്നു, അല്ലെങ്കിൽ വിറ്റുമ്പോൾ ഷെയറിൻ്റെ വില കുറയും, ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമല്ലേ? അല്ലേ? അതായിരിക്കും, അതെ, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമല്ലെങ്കിലും മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടിയല്ലോ എന്താ സംഭവം. ഇനി കൊമേഴ്സ്യൽ ബോറിങ് എന്താ, നമ്മൾ ജസ്റ്റ് നോക്കുക. എന്താണ് ഈ കൊമേഴ്സ്യൽ ബോറിങ്? കൊമേഴ്സ്യൽ ബോറിങ്സ് എന്ന് പറഞ്ഞാൽ അറിയാം, നമ്മൾ വിദേശത്ത് പോയി, എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറിങ്സ്, വിദേശത്ത് പോയി നമുക്ക് ലോണൊന്നും കിട്ടില്ല. നമുക്കിപ്പം ബാങ്കിൽ പോയി നമ്മൾ ലോൺ എടുക്കുന്ന പോലെ നമ്മുടെ കമ്പനികൾ വിദേശത്ത് പോയി ഹ്യൂജ് എമൗണ്ട് ഓഫ് ലോൺ എടുക്കുന്നതിന് പറയുന്ന പേരാണ് ഏത്? കൊമേഴ്സ്യൽ ബോറിങ്. മനസ്സിലായല്ലോ. അപ്പോൾ അത് എത്ര $1 billion ഭയങ്കരമായിരിക്കും. ഇന്ത്യൻ നിയമം അനുസരിച്ച് 750 million ലോൺ എടുക്കാൻ ഇന്ത്യയിൽ ഒരു കമ്പനിക്ക് പറ്റും നിയമം അനുസരിച്ച്. 750 million എന്ന് പറഞ്ഞാൽ 1 billion എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000 million ആണേ. 1 billion 1000 million 1000 million 1 billion ഈസ് ഇക്വൽ ടു 1000 ആയോ? ഇല്ലല്ലേ. 1000 million ആണ് 1 billion ഈസ് ഇക്വൽ ടു 1 billion എന്ന് പറഞ്ഞാൽ 100 crore. ഒരു ഡോളറിന് 75 ആയിട്ടാണെങ്കിൽ ഈ 100 crore സോറി 1 billion എത്ര വരും എന്ന് പറയുമോ? 7500 crore വരും. ഈ കണക്ക് നമ്മുടെ എപ്പോഴും മനസ്സിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് പറഞ്ഞാണ്. അപ്പോൾ 1 billion എന്ന് പറഞ്ഞാൽ 100 crore, ഒരു $100 crore 1 billion $ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ $100 crore. അപ്പോൾ $100 crore എന്ന് പറഞ്ഞാൽ ഒരു ഡോളറിൻ്റെ വില 75 രൂപ, 100 × 75 ഗുണിച്ച് 7500 crore രൂപയുടെ ടൈമിൽ നമുക്ക് കിട്ടുക. അപ്പോൾ ഇന്ത്യയിലെ ഒരു കമ്പനിക്ക് 750 million എടുക്കുന്ന 7500 എത്രയാണ്? ഏകദേശം ഒരു 5000-6000 crore രൂപ ഒറ്റയാൾക്ക് ലോൺ എടുക്കാൻ പറ്റും. 6000 crore ലോൺ എടുക്കാൻ പറ്റും ഇന്ത്യയിലെ ഒരു കമ്പനിക്ക് വിദേശത്ത് പോയി എടുക്കാൻ പറ്റും. അതാണ് നിയമം. എസ്റ്റാണ് കൊമേഴ്സ്യൽ ബോറിങ്ങിൻ്റെ നിയമം അതാണ്. ഒന്ന് ഡിലീറ്റ് ചെയ്തോട്ടെ. ഓക്കെ, എന്താണ് കൊമേഴ്സ്യൽ ബോറിങ്? കൊമേഴ്സ്യൽ ബോറിങ്സ് കവർ ഓൾ മീഡിയം ലോങ് ടൈം ലോൺസ് ഇൻ ദി ബാലൻസ് ഓഫ് ബോത്ത് മീഡിയം ഓഫ് ടൈം ആൻഡ് ലോങ് ടൈം. കൊമേഴ്സ്യൽ ബോറിങ്സ് ആർ ഇൻക്ലൂഡ് അണ്ടർ ദി ലോങ് ടൈം അക്കൗണ്ട്. കൊമേഴ്സ്യൽ ബോറിങ്സ് ഫ്രം ഇന്ത്യ ഡിനോട്ട് ലോൺ സെക്ഷൻഡ് ബൈ എസ്റ്റേൺ എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്ക് ഓഫ് ഇന്ത്യ ടു വേരിയസ് കൺട്രീസ് ആൻഡ് റീപേയ്മെൻറ്റ് ഓഫ് ലോൺസ്. ഓക്കെ, അത് ഇന്ത്യയിൽ നിന്ന് കൊടുക്കുന്ന കൊമേഴ്സ്യൽ ബോറിങ് ശരിക്കും ഇന്ത്യ അധികം ആർക്ക് ലോൺ കൊടുക്കുന്നില്ല, ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. കൊമേഴ്സ്യൽ ബോറിങ്സ് ടു ഇന്ത്യ, ഇന്ത്യയിൽ കിട്ടുന്ന കൊമേഴ്സ്യൽ ബോറിങ് ഡിനോസ് വിഡ്രോൾസ് റീപേയ്മെൻറ്റ് ഓഫ് ലോൺസ് ഇൻക്ലൂഡിംഗ് ഫ്ലോട്ടിംഗ് റേറ്റ് നോൺ കൊമേഴ്സ്യൽ പേപ്പർ ബോൺസ് ഫോറിൻ കറൻസി കൺവേർട്ടഡ് ബോൺസ് റുപ്പി ഡിനോമിനേറ്റഡ് ബോൺസ് ഇഷ്യൂഡ് അബ്രോഡ് ബൈ ദി ഇന്ത്യൻ കമ്പനീസ്. ഓക്കെ, എന്താണ് ഡിനോട്ട്സ് റീപേയ്മെൻറ്റ് ഡ്രോൾസ് റീപേയ്മെൻറ്റ് ഓഫ് ലോൺസ് ഇൻക്ലൂഡിംഗ് ഫ്ലോട്ടിംഗ് റേറ്റ്? ഈ ഫ്ലോട്ടിംഗ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അത് വേറെ അണ്ടർലൈൻ സിറ്റുവേഷൻ അനുസരിച്ച്. ശരിക്കും അത് ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറിങ്സ് എന്നുള്ളതാണ്.
ഇത് മൊത്തം അതിൻ്റെ അകത്ത് വരും. അപ്പം നമുക്കിങ്ങനെ ഒരു ഒരു വർഷത്തേക്കും 2 വർഷത്തേക്കും 3 വർഷത്തേക്കും 5 വർഷത്തേക്കും 10 വർഷത്തേക്കും വിദേശത്ത് നമുക്ക് ലോൺ കിട്ടും. അതിനെയാണ് ശരിക്കും കൊമേഴ്സ്യൽ പോകുന്നത്. ഇതിപ്പോൾ ടെക്നിക്കലി എല്ലാം ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളൂ. ഇതെല്ലാം നിങ്ങൾക്ക് അറിയത്തില്ല, അല്ലെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. ഫോറിൻ കറൻസി കൺവേർട്ടബിൾ ബോണ്ടൊന്നും ഇപ്പോൾ പറഞ്ഞു തരുന്നില്ല. സോറി കേട്ടോ. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ഇന്ത്യ ഡെവലപ്മെൻറ്റ് ബോണ്ട്സ്, റിസർച്ച് ആൻഡ് ഇന്ത്യ ബോണ്ട്, ഇന്ത്യ മില്ല. ഇതൊക്കെ പഴയ കാര്യങ്ങളാണ്. നിങ്ങൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കും, ഇതൊക്കെ എന്നാ ചോദിക്കും. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ആൻസർ ക്വസ്റ്റ്യൻ ഇടുന്ന സാർ ഇച്ചിരി പഴയ ഡാറ്റ ഉള്ള ആളാണെങ്കിൽ ഇതൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അന്നേരം ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. ഏത് പരീക്ഷയ്ക്ക്? നെറ്റ് പോലെയുള്ള പരീക്ഷയ്ക്ക്. ഇപ്പോൾ കിട്ടിയില്ല. നോ, സോ ദിസ് ഈസ് കൊമേഴ്സ്യൽ ബോറിങ്. വി ആർ ഗെറ്റിംഗ് ലോൺ ഫ്രം ഫോറിൻ കൺട്രീസ്. സിംപ്ലി അതിനെയാണ് നമ്മൾ കൊമേഴ്സ്യൽ ബോറിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ കിട്ടിയില്ല. നോ, ഇനി ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഇൻ ദി ക്യാപിറ്റൽ അക്കൗണ്ട് ഫോറിൻ ക്യാപിറ്റൽ ഇൻഫ്ലോ, ദാറ്റ് മീൻസ് ഇൻവെസ്റ്റ് ബൈ മൾട്ടിനാഷണൽ ഇൻ ഇന്ത്യ ഇസ് ട്രീറ്റഡ് എസ് എ ക്രെഡിറ്റ് ഐറ്റം ബിക്കോസ് വി ആർ ഗെറ്റിംഗ് ഡോളർ. വേറസ് ക്യാപിറ്റൽ ഔട്ട്ഫ്ലോ, ദാറ്റ് മീൻസ് ഇന്ത്യൻ കമ്പനീസ് ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ഫോറിൻ കൺട്രീസ്, ഫോർ എക്സാമ്പിൾ ടാറ്റ, ടോക്കിയോ, JLRF, UK, ഇസ് ട്രീറ്റഡ് എസ് എ ഡെബിറ്റ് ഐറ്റം. കാരണം നമ്മൾ ഡോളർ അങ്ങോട്ട് കൊണ്ടുപോകാം. ഫോർ ദി സേക്ക് ഓഫ് ദി അക്കൗണ്ടിങ് ദി ക്യാപിറ്റൽ അക്കൗണ്ട് ഇസ് യൂഷ്വലി ഡിപെൻഡ് ടു ലോങ് ടൈം ആൻഡ് ഷോർട്ട് ടൈം. ലോങ് ടൈമിൻ്റെ അത് FD വരുന്നുണ്ട്, FP വളരെ ഷോർട്ട് ടൈം ആണെങ്കിലും തിയറട്ടിക്കലി ഇതിൻ്റെ അകത്താണ് വരുന്നത്, ലോങ് ടൈമിൻ്റെ അത്. എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറോയിങ് ഒരു വർഷത്തിന് മുകളിലുള്ള മൾട്ടിലാറ്ററൽ അസിസ്റ്റൻസ്, നമുക്ക് ADB ലോൺ തരുന്നു, അല്ലെങ്കിൽ വേൾഡ് ബാങ്ക് ലോൺ തരുന്നു, മൾട്ടിലാറ്ററൽ അസിസ്റ്റൻസ് ജപ്പാൻ ലോൺ തരുന്നു. ഓക്കെ, ദെൻ ഷോർട്ട് ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. മേജർ ഫോം ഷോർട്ട് ആൻഡ് ക്യാപിറ്റൽ ബാങ്കിങ് ക്യാപിറ്റൽ ഇൻക്ലൂഡിങ് NRI ഡെപ്പോസിറ്റ്സ്. ഓക്കെ, ഷോർട്ട് ടൈം ട്രേഡ് ക്രെഡിറ്റ് ആൻഡ് അതർ ഷോർട്ട് ടൈം ലോൺസ്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഷോർട്ട് ടൈമാണ്. ദെൻ ഷോർട്ട് ടൈം ലോൺസ് നമുക്കറിയാം അല്ലാതെ ഉണ്ട്, അത് നമുക്ക് പ്രധാനപ്പെട്ട ഒന്നുമല്ല കേട്ടോ. ഇനി നമ്മൾ ഈ ക്യാപിറ്റൽ അക്കൗണ്ടിലൊന്നു ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മളൊന്ന് കാണുമോ? ഒരു സെക്കൻഡ്, റീഡ് മോഡിൽ ഇട്ടോട്ടെ. ഓക്കെ, നമ്മൾ കാണുമോ ഇന്ത്യയിലെ ക്യാപിറ്റൽ അക്കൗണ്ട് 2019-20 എങ്ങനെയായിരുന്നു? എങ്ങനെയായിരുന്നു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്? 44 ആൻഡ് FD 43 ബില്യൺ US ഡോളർ FD ഇന്ത്യയിലേക്ക് വന്നു. FPO 1 ബില്യണേ വന്നുള്ളൂ. സാറിന് ഒരു 25 to 40 to 40 വരുന്നതായിരുന്നു. വന്നെന്നല്ല, വന്നിട്ട് പോകാതെ ഇവിടെ നിന്നതാണ്. നെറ്റാണ് നമ്മൾ കാണുന്നത് കേട്ടോ, നെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നെറ്റായിട്ടുള്ളത് 44 മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ. അതിനകത്ത് 43 FD ആയിരുന്നു. വന്നിട്ട് പോകാതെ മിച്ചായിട്ട് ഇവിടെ നിൽക്കുന്ന കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു 5 വന്നു 4 പോയി. അന്നേരം നോക്കുമ്പോൾ ഒന്നിവിടെ നെറ്റ് കിട്ടി. ഇങ്ങനെ അത് മനസ്സിലാക്കേണ്ടി വരും. ഇതെല്ലാം അങ്ങനെ മനസ്സിലാക്കേണ്ടി വരും. ഓക്കെ, ഇനി ലോൺസ് എക്സ്റ്റേണൽ ഉണ്ടോ? എക്സ്റ്റേണൽ കൊമേഴ്സ്യൽ ബോറോയിങ്സ് നെറ്റ് 23, എക്സ്റ്റേണൽ അസിസ്റ്റൻ്റ് 3.7, ഷോർട്ട് ടൈം ക്രെഡിറ്റ് 1. ഓക്കെ, അപ്പോൾ അതെല്ലാം നമ്മൾ കണ്ടു. പിന്നെ അതിൻ്റെ അകത്ത് അതെല്ലാം കൂടെ കൂടി 25.6, 44, 25.6. ബാങ്കിങ് ക്യാപിറ്റൽ അങ്ങോട്ട് പോവുക. ഇത് NRI ഡെപ്പോസിറ്റ് 8.2 ഇങ്ങോട്ട് വന്നു. ഓക്കെ, പിന്നെ അത് വേറെ ചില ഐറ്റങ്ങൾ അങ്ങോട്ട് പോയി. അപ്പോൾ അതെല്ലാം കൂടി നമ്മൾ ബാങ്കിങ് ക്യാപിറ്റൽ 5.3, NRI ഡെപ്പോസിറ്റ് തന്നെ ഇങ്ങോട്ട് 2.2 വന്നു കേട്ടോ. പക്ഷേ നമ്മൾ പോയ ഐറ്റത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല, അതുകൊണ്ടാണ് ഈ മൈനസ് ഇങ്ങനെ കാണിക്കുന്നത്. ദെൻ റുപ്പി ഡെപ്റ്റ് സർവീസ് 0.007, അതർ ക്യാപിറ്റൽ 18, എല്ലാം കൂടെ കൂടി 83. 5.3, 25.6, 44, ഇതെല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 83 കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യയിൽ എന്താണ് ഈ 83 പോസിറ്റീവാണ്, ക്യാപിറ്റൽ അക്കൗണ്ടിൽ നമുക്ക് സർപ്ലസ് ആണ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഡോളർ കിട്ടി, കൂടുതലായിട്ട് ഡോളർ കിട്ടി. ഇപ്പം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്, ഇവിടെ സർപ്ലസ്സാണ്. ഈ കഴിഞ്ഞ വർഷം ഇങ്ങോട്ട് വന്നിട്ട് അങ്ങോട്ട് പോകാതിരുന്ന ക്യാപിറ്റൽ 83 ബില്യൺ US ഡോളർ ക്യാപിറ്റൽ അക്കൗണ്ട് ഇന്ത്യയിൽ എപ്പോഴും സർപ്ലസ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് എ ട്രെൻഡ് ഓഫ് ഇന്ത്യാസ് ക്യാപിറ്റൽ അക്കൗണ്ട് ത്രൂഔട്ട് ദി ലാസ്റ്റ് 20 ഇയേഴ്സ്. അങ്ങനെയാണ്, ക്യാപിറ്റൽ അക്കൗണ്ട് സർപ്ലസ് ആയിരിക്കും. എപ്പോഴും വിദേശത്തിൽ ഇന്ത്യ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അത് സർപ്ലസ് ആയില്ലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ല, നമുക്ക് ആ കറണ്ട് അക്കൗണ്ടിലെ ഡെപ്പോസിറ്റ് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇന്ത്യയിലെ കംഫോർട്ടബിൾ പൊസിഷനാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പറയാൻ പറ്റും. പക്ഷേ ആ കംഫോർട്ട് വല്ലവിടെ നിന്ന് ഇരിക്കുന്ന പൈസ മേടിച്ചിട്ടാന്നുള്ളത് നമ്മൾ മറക്കരുത്. ഓക്കെ, നോ, ആസ് പെർ ദി ടേബിൾ ഇന്ത്യ ആസ് എ ക്യാപിറ്റൽ അക്കൗണ്ട് സർപ്ലസ് 83 ബില്യൺ ഫോർ 2019. ദിസ് ഈസ് എ നോർമൽ ട്രെൻഡ് ആസ് ദ കൺട്രി രജിസ്റ്റർഡ് ക്യാപിറ്റൽ അക്കൗണ്ട് സർപ്ലസ് ഫോർ മോസ്റ്റ് ഇയേഴ്സ് ഡ്യൂറിംഗ് ദി ലാസ്റ്റ് ടു ഡിക്കേഡ്സ്. ദിസ് ക്യാപിറ്റൽ അക്കൗണ്ട് സർപ്ലസ് ഹെൽപ്സ് ടു ഓവർകം ദി കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ബിസൈഡ്സ് എനേബിളിംഗ് ദി RBI ടു ആഡ് ടു ദി ഫോറിനേഷൻ റിസർവ്. അപ്പോൾ ഇന്ത്യയിലെ ഫോറിനേഷൻ റിസർവിലേക്ക് RBI ഇത്രയും 83 വരുവാ. ശരിയല്ല, നമുക്ക് ആ മൊത്തം ക്യാപിറ്റൽ അക്കൗണ്ട് കാണുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് കൂടിയിട്ട് കണ്ടോ, മൊത്തം ക്യാപിറ്റൽ അക്കൗണ്ട് വന്നോ, മൊത്തം എല്ലാ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ട് വന്നോ. ഓക്കെ, ഓവറോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് 2019-20 320 എക്സ്പോർട്ട്, 477 ഇമ്പോർട്ട്, ട്രേഡ് ബാലൻസ് -157, ഇൻവിസിൽ 321, ഇൻവിസിൽ ഇമ്പോർട്ട് -188. അപ്പോൾ ഇൻവിസിൽ ബാലൻസ് പോസിറ്റീവ് 133. മൂന്നോടെ എടുക്കാം, രണ്ടും കൂടെ കൂടുമ്പോൾ -24. ഏതാണ്? കറണ്ട് അക്കൗണ്ട്. അപ്പോൾ കറണ്ട് അക്കൗണ്ട് ഇനി ക്യാപിറ്റൽ അക്കൗണ്ടിൽ 83 നമ്മൾ കണ്ടു. ഇത് രണ്ടും കൂടെ കൂടുമ്പോൾ എത്ര കിട്ടും? 59 അല്ലേ കിട്ടുന്നില്ലേ? 59 ഉണ്ട്, 59
ഇരുപത്തിനാലും കൂടെ കൂടുമ്പം ഒമ്പതിനാലും പതിമൂന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, ഓവർ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് 59 സർപ്ലസ്സാണ് അല്ലേ, സർപ്ലസ്സാണ്, സർപ്ലസ്സാണ്. അപ്പോൾ നമുക്ക് പിടി ഇന്ത്യയിലെ കഴിഞ്ഞ കൊല്ലം ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് കുഴപ്പമൊന്നുമില്ല. എങ്ങനെയാണ് അങ്ങോട്ട് കറണ്ട് അക്കൗണ്ട് $24 പോയി, $24 ബില്യൺ ആണ്. ഉദാഹരണത്തിന് സിമ്പിളായിട്ട് പറയുന്നത് 83 ഇങ്ങോട്ട് മിച്ചം കിട്ടി ക്യാപിറ്റൽ അക്കൗണ്ട് തന്നെ, മിച്ചം കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ് ആയിരുന്നു, ക്യാപിറ്റൽ അക്കൗണ്ട് സർപ്ലസ് ആയിരുന്നു, അതുകൊണ്ട് മിച്ചം $59 കൂടെ മിച്ചം ഇരിപ്പുണ്ടായിരുന്നു. മനസ്സിലായല്ലോ. അത് നമ്മൾ എന്നാന്ന് അറിയാം, ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ട് എപ്പോഴും മൈനസാണ്, അല്ല സോറി മൈനസല്ലോ, സീറോ ആണ് അക്കൗണ്ടിങ് സെൻസിൽ. അതുകൊണ്ട് നമ്മൾ ഈ 59 എന്തായിട്ട് കാണിച്ചാലാണ് ഇത് സീറോ ആയിട്ട് വരുന്നത്, ഇവിടെ സീറോ ആയിട്ട് കിട്ടുക, മൊത്തത്തിൽ സീറോ ആയിട്ട് കിട്ടുക, 59 ഈ ഇത് സീറോ ആയിട്ട് കിട്ടണം, ഇത് മൈനസായിട്ട് കാണും. മൈനസായിട്ട് കാണിക്കുക എന്ന് പറഞ്ഞാൽ RBI ഫോറിനേഷൻ റിസർവിലോട്ട് അവനെ വിട്ടുന്നുള്ളതാണ്. അപ്പോൾ ഫോറിനേഷൻ റിസർവിലേക്ക് വിടുന്നതിന് നമ്മളെ മൈനസിനായിട്ട് കാണിക്കും കേട്ടോ. റിസർവ് ആൻഡ് മോണിറ്ററി ഗോൾ ദാറ്റ് ഈ മീൻസ് ആൻ ഇൻക്രീസ് മീൻസ് യുനോ പോസിറ്റീവ് ആയിരുന്നെങ്കിൽ എന്നാ സംഭവിച്ചെന്ന് അറിയാം, നമ്മൾ വിദേശീയർക്ക് പേ ചെയ്യേണ്ടി വന്നു അവിടെ. ഇപ്പോൾ മിച്ചം ഉണ്ടായിരുന്ന $59 ബില്യൺ US RBI ഫോറിനേഷൻ റിസർവിലേക്ക് എടുത്തു എന്നാണ് ഈ മൈനസ് സൈൻ കാണിക്കുന്നത്. ഇപ്പോൾ കിട്ടിയല്ലോ. ഓക്കെ, സോ ദ ഓവറോൾ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് സിറ്റുവേഷൻ കൺട്രീസ് ഗിവൺ അണ്ടർ സെക്ഷൻ സി ഇറ്റ് പ്രൊവൈഡ്സ് ടിപ്പിക്കൽ സിറ്റുവേഷൻ ഓഫ് ഇന്ത്യസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ആസ് ഇൻ മോസ്റ്റ് ഇയേഴ്സ്. ഇങ്ങനെ തന്നെയാണ് എല്ലാ വർഷവും, ഇനി ഇങ്ങനെ തന്നെ ആയിരിക്കും, വലിയ വ്യത്യാസമൊന്നും വരികയല്ല. ഇക്കൊല്ലം വ്യത്യാസം വരും കേട്ടോ, കോവിഡ് കാരണം ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് സർപ്ലസ് ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് സിറ്റുവേഷൻ കോവിഡ് കാരണം ട്രേഡ് കുറഞ്ഞുകൊണ്ടാണ്, ഇമ്പോർട്ട് കുറഞ്ഞുകൊണ്ട്, സിറ്റുവേഷൻ കൺട്രി ഷോസ് ദി സെയിം പാറ്റേൺ. ഓക്കെ, യൂഷ്വലി ഇന്ത്യാസ് കറണ്ട് അക്കൗണ്ട് ഡെപ്സിറ്റ് എല്ലാം വിത്ത് ക്യാപിറ്റൽ ഓഫ് സർപ്ലസ് ഇൻ ദി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്. ഇനി ഇത് ഇന്ത്യയുടെ ഓരോ പ്രാവശ്യവും എത്രമാത്രം ഇത് എന്താണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റിലേക്കുള്ള ഇൻക്രീസാണ് ഈ നെഗറ്റീവ്, കാരണം മിച്ചം ഡോളർ ഇങ്ങോട്ട് വന്നു ക്യാപിറ്റൽ അക്കൗണ്ടിൽ കൂടെ വന്നു നമ്മൾക്കറിയാലോ. എന്നിട്ടത് RBI എടുത്ത് ഫോറിനേഷൻ റിസർവിലോട്ട് ആഡ് ചെയ്യുക. ഇപ്പോൾ ഫോറിനേഷൻ റിസർവ് വേണ്ട $600 ബില്യൺ ഉണ്ടായി കേട്ടോ, $603 ബില്യൺ വലിയൊരു ഏഷ്യയിലെ നിൽക്കുന്ന മൂന്നാമത്തെ വലിയ സ്ഥാനമോ ലോകത്തിലെ വേണ്ട അഞ്ചോ ആറങ്ങൻ്റെ സ്ഥാനമാണ്, അഞ്ചോടെ സ്ഥാനമാണ് ഇന്ത്യയുടെ RBI ഫോറിനേഷൻ റിസർവിൻ്റെ കയ്യിലിരിക്കുന്ന ഫോറിൻ കറൻസി റിസർവ്. 600 ബില്യൺ എന്ന് പറഞ്ഞാൽ എത്ര വരും, 1 ബില്യന് 7500 കോടിയാണ്, 10 ബില്യന് 75,000 കോടിയാണ് അല്ലേ, കണക്ക് ശരിയാവുന്നുണ്ടല്ലോ അല്ലേ. 100 ബില്യൺ എന്ന് പറഞ്ഞാൽ 10 ബില്യന് 75,000 കോടി രൂപ, 100 ബില്യൺ എന്ന് പറഞ്ഞാൽ 750,000 കോടി രൂപ. അപ്പോൾ 7.5 × 6 7×6=42 7×5=35 45 ലക്ഷം കോടി രൂപയുടെ ഫോറിൻ കറൻസി RBI ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഓരോ വർഷം കിട്ടിക്കൊണ്ടിരിക്കും, ചില വർഷം ഇതാ പോയി നമുക്ക് അങ്ങോട്ട് വിദേശത്തേക്ക് കൊടുക്കേണ്ടി വന്നു, അപ്പോൾ അതിനെ RBI ഫോറിനേഷൻ റിസർവ് കുറഞ്ഞു പോയി കേട്ടോ, കുറയുന്ന ഈ മുകളിലോട്ട് കാണിക്കുന്നത് കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാ വർഷവും തന്നെ ഫോറിനേഷൻ റിസർവ് കൂടിക്കൊണ്ടിരിക്കുക. കാരണം എന്താ, ഭയങ്കരമായിട്ട് ചില വർഷങ്ങളിൽ എന്ത് കിട്ടും, ഫോറിൻ കറൻസി RBI കിട്ടും. ഓക്കെ, ആ ടേബിൾ അങ്ങനെയാണ്, ടേബിളൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പിടി കിട്ടും, നമ്മൾ ടേബിളല്ല ഡയഗ്രാം. ഇനി RBI ഫോറിനേഷൻ റിസർവ് കൂടുകയെന്ന് നമ്മൾ പറഞ്ഞല്ലോ. പിന്നെ ഒരു ടോപ്പിക്കും കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഒരു 3-4 മിനിറ്റ് കൂടെ ഉള്ളൂ, ക്ഷമിച്ചിരിക്കുക, ഇതും കൂടെ തീർക്കുവാണെങ്കിൽ നമുക്ക് തീരും എന്നൊക്കെ പറഞ്ഞ് ഡിക്ലെയർ ചെയ്തതിൽ പോകത്തില്ല, അങ്ങനെ പെട്ടെന്ന് പോകാൻ മാത്രമുള്ള സൗകര്യം കിട്ടുന്നില്ലേ. നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് നീട്ടണം, ഓ അടുത്ത ക്ലാസ്സിലൂടെ നീക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര പാടായിരിക്കും, എന്നാലും നോക്കാം. പലതരത്തിലുള്ള ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ, ഒന്ന് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് FD പ്ലസ് FP നമ്മൾ കണ്ടാ, അല്ലെങ്കിൽ ഇനി ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് കാണും. ഓക്കെ, ലോൺസ് നമ്മൾ എക്സ്റ്റേൺ കൊമേഴ്സിൽ ബോറോയിങ് എടുക്കുന്നു, റുപ്പി ഡി എൻവയോണ്ട് ബോണ്ട് എടുക്കുന്നു, നമ്മൾ വിദേശം ലോൺ എടുക്കുന്നതിനോ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ബാങ്കിങ് ക്യാപിറ്റൽ, ബാങ്കിലേക്ക് NRI ഡെപ്പോസിറ്റ് കൊണ്ടുവരുന്നു, റുപ്പി ഡെപ്റ്റ് സർവീസ് ചില തരത്തിലുള്ള എന്താണ് ലോൺ, സോറി പൈസ നമ്മൾ രൂപയെ കൊടുക്കണം, ഇപ്പോൾ അതങ്ങനെ ഇല്ല, ഇപ്പോൾ അത് ഭയങ്കര കുറവാണ്. ദെൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യസ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. ഒന്ന്, പെർപ്പച്വൽ ട്രേഡ് ഡെപ്പോസിറ്റ്, എപ്പോഴും ട്രേഡ് ഡെപ്പോസിറ്റ് ആയിരിക്കും. ഇത് ഇടുവാ, ഇതുണ്ടോ, ഇതുണ്ടോ ട്രേഡ് ഡെപ്പോസിറ്റ്, ഇതാ എക്സ്പോർട്ട് കുറവ് ഇമ്പോർട്ട് കൂടുതലുവാ, എപ്പോഴും എന്ത് കാണും, ട്രേഡ് ഡെപ്പോസിറ്റ് ഗ്യാപ്പാണ് ട്രേഡ് ഡെപ്പോസിറ്റ്. ഓക്കെ, നമുക്കറിയാലോ അത് നമ്മളുടെ ടേബിളിലൊക്കെ പഠിച്ചത്, എപ്പോഴും അതുപോലെ തന്നെ പെർപ്പച്വൽ ട്രേഡ് ഡെപ്പോസിറ്റ് കഴിഞ്ഞാൽ ഇൻവിസിബിൾ അക്കൗണ്ടിൽ സർപ്ലസ് കാണും, ഇതുണ്ടോ 133 ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എപ്പോഴും ചരിത്രമുണ്ടോ, ഈ വർഷം മുഴുവനും ഇന്ത്യയിൽ ഇൻവിസിബിൾ അക്കൗണ്ടിൽ നമുക്ക് സർപ്ലസ് കാണും. പിന്നെ അതുപോലെ റൈസിങ് വോളിയം സർവീസ് എക്സ്പോർട്ട്, രണ്ട് കാരണം കൊണ്ടാണ്, ഒന്ന് സോഫ്റ്റ്വെയർ എക്സ്പോർട്ട്, രണ്ട് റെമിറ്റൻസ്, സോഫ്റ്റ്വെയർ എക്സ്പോർട്ട് റെമിറ്റൻസ്. പിന്നെ കണ്ടിന്യൂസ് കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ്, എപ്പോഴും കറണ്ട് അക്കൗണ്ട് ഡെപ്പോസിറ്റ് എപ്പോഴും ഇന്ത്യക്ക് കാണും. ഓക്കെ, പിന്നെ സബ്സ്റ്റാൻഷ്യൽ ക്യാപിറ്റൽ ഇൻഫ്ലോ, നമ്മൾ കണ്ടതാണ് ക്യാപിറ്റൽ ഇൻഫ്ലോ ഇന്ത്യയിലേക്ക് സവിസബിൾ ഉണ്ട്, എല്ലാ വർഷവും ഇഷ്ടംപോലെ മിക്കവാറും തന്നെ അത്യാവശ്യം ക്യാപിറ്റൽ ഇൻഫ്ലോ ഉണ്ട്. അതുകൊണ്ട് നമ്മളത് കണ്ട അക്കൗണ്ടിലെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് റൈസ് ഇല്ല നമ്മൾ നിലനിന്ന് പോകുന്നത്,
ക്യാപിറ്റൽ അക്കൗണ്ട് ഇൻഫ്ലോ ഉണ്ടോ, FD വരുന്നതുകൊണ്ട്, FP വരുന്നതുകൊണ്ട് എക്സ്റ്റേണൽ കമ്മീഷൻ ബോറോയിങ് നമ്മൾ എല്ലാ വർഷവും ഒന്നുമില്ല കേട്ടോ. എക്സ്റ്റേണൽ കമ്മീഷൻ ബോറോയിങ് നമ്മൾ അപ്പോൾ നമ്മൾ അങ്ങനെ അവിടെ മാനേജ് ചെയ്യുക. അവിടെ കറണ്ട് അക്കൗണ്ടിലെ ഡെപ്സിറ്റ് സ്റ്റെബിലൈസിങ് ഫോറിൻ എക്സ്ചേഞ്ച് അതുകൊണ്ട് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് 2020 വരുമ്പോഴത്തേക്കും 600 ഡേറ്റ ഉപയോഗിച്ച പഴയതായി ഇപ്പോൾ ശരിക്കും 600 ഉണ്ട് ഇപ്പോൾ. 500 കഴിഞ്ഞ് 600 540 600 ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് കൂടി. അതിങ്ങനെ ആഴ്ചയിലാഴ്ച ഉള്ള സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, നമുക്ക് പ്രധാനപ്പെട്ടതല്ല. ട്രേഡ് ഡെപ്സിറ്റ് ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്, ഓക്കെ. അതുപോലെ ട്രേഡ് ബസ് ഭയങ്കര കൂടുതലായി, ഇൻവെസ്റ്റ് സർപ്ലസ് ഉണ്ട്, കറണ്ട് അക്കൗണ്ട് ഡെപ്സിറ്റ് ഉണ്ട്, ഇൻകം അക്കൗണ്ട് നെഗറ്റീവാണ്. അതാണ് ഇതിൻ്റെ കാരണം എന്താ, മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ പ്രോഫിറ്റ് തിരിച്ചെടുത്തു പോകുകയും ചെയ്യുന്നത്. സോഫ്റ്റ്വെയർ എക്സ്പോർട്ട് ഉണ്ട്, പ്രൈവറ്റ് റെമിറ്റൻസസ് ഉണ്ട് അല്ലേ, ഇതൊക്കെ നമ്മൾ കണ്ട. ഫോർണിച്ചർ റിസർവ് അത്യാവശ്യം ആർബിഐക്ക് ഉണ്ട്, സ്മാർട്ടായിട്ടുള്ള ഫോർണിച്ചർ റിസർവ്. ഏത് ക്രൈസ് വന്നാലും ഇന്ത്യ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും, ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് അത്യാവശ്യം ഉള്ളതുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു 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 ട്രെൻഡ്. ഇതിനകത്ത് നമ്മൾ രണ്ട് കാര്യങ്ങൾ പഠിച്ചു, ഒന്നാരെ അല്പം തീരി പഠിച്ചു അല്ലേ, എന്താണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, എന്താണ് കറണ്ട് അക്കൗണ്ട്, എന്താണ് ക്യാപിറ്റൽ അക്കൗണ്ട്, ഇനി എന്താണ് FD, എന്താണ് FP, ഇതെല്ലാം നമ്മൾ പഠിച്ചു. ചുമ്മാ ഇങ്ങനെ ഒന്ന് നന്നായിട്ട് ഡീപ്പ് പഠിച്ചില്ല, പക്ഷെ നമ്മൾ ഒരു ബേസിക് എൻട്രി ലെവൽ ഐഡിയ നമ്മൾ അതിനെക്കുറിച്ച് ഡെവലപ്പ് ചെയ്തു. രണ്ടാമത് ഇന്ത്യൻ സെനാരിയോ നമ്മൾ പഠിച്ചു. ഇന്ത്യൻ സെനാരിയോ എന്ന് പറഞ്ഞാൽ എന്താ, ഇന്ത്യയിൽ ഇതൊക്കെ എങ്ങനെയാണ് എന്ന് പഠിച്ചു. അപ്പോൾ രണ്ട് കാര്യം നമ്മൾ ഒരുപോലെ പഠിച്ചു. ഇനി ഇതുപയോഗിച്ചുള്ള ഫർദർ ക്ലാസ് ആയിരിക്കും നമ്മൾ അടുത്ത ക്ലാസ്സിലൊക്കെ വരുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ബേസിക്സ്. ഓക്കെ, കിട്ടിയില്ല, അപ്പോൾ ശരി, താങ്ക് യു. ഞാൻ ഒന്ന് സ്റ്റോപ്പ്.